ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സുരേഷ് പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി ഉച്ചകോടിയിൽ ചർച്ച നടത്തും രാജ്യത്ത് കോവിഡ് വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ മാനവശേഷി പ്രധാനമന്ത്രി വിലയിരുത്തി കേരളത്തിൽ ഇന്നലെ ഇരുപത്തിയാറായിരത്തിലേറെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇന്നു മുതൽ ഞായറാഴ്ച വരെ നിയന്ത്രണങ്ങൾ ശക്തമാക്കി തമിഴ്നാടും കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായി ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി വെർച്വൽ ഉച്ചകോടിയിൽ പങ്കെടുക്കും അടുത്ത ദശകത്തിലെ ഇന്ത്യ യു കെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് ഇന്ത്യയ്ക്ക് യു കെ യുമായി രണ്ടായിരത്തി മുതൽ തന്ത്രപരമായ പങ്കാളിത്തമാണുള്ളത് കോവിഡ് പ്രതിരോധ സഹകരണവും പകർച്ചവ്യാധിയെ ചെറുക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്യും രണ്ടായിരത്തി മുപ്പതിലേക്കുള്ള സമഗ്രമായ നയതന്ത്ര രൂപരേഖയ്ക്ക് ഉച്ചകോടിയിൽ തുടക്കം കുറിക്കും രാജ്യത്ത് കോവിഡ് വെല്ലുവിളികളെ നേരിടുന്നതിന് ആവശ്യമായ മനുഷ്യ വിഭവത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കായി കൂടുതൽ ഡോക്ടർമാരെ ലഭ്യമാക്കുന്നത് ഉൾപ്പെടെ നിരവധി നിർണായക തീരുമാനങ്ങൾ അവലോകന യോഗത്തിലുണ്ടായി ലക്ഷ്മി മോഹൻ നാലു മാസ കാലത്തേക്കെങ്കിലും നീറ്റ് ബിരുദാനന്തര പരീക്ഷ ഓഗസ്റ്റ് വരെ നീട്ടിവെക്കാൻ തീരുമാനിച്ചു ഇത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഡോക്ടർമാരുടെ ലഭ്യത വർദ്ധിപ്പിക്കും പരീക്ഷാ തീയതിക്ക് ഒരു മാസം മുൻപ് അറിയിക്കും അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മെഡിക്കൽ ഇന്റേണുകളെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിന്യസിക്കാനും തീരുമാനമായി ടെലി കൺസൾട്ടേഷൻ നേരിയ കോവിഡ് രോഗമുള്ള വ്യക്തികളുടെ ചികിത്സ എന്നിവയ്ക്കായി അവസാന വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ സേവനവും ഉപയോഗപ്പെടുത്തും അവസാന വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളെ റസിഡന്റായി ഉപയോഗിക്കുന്ന രീതിയും തുടരും ന്യൂസ് ഡെസ്ക് ആകാശവാണി രാജ്യത്ത് കോവിഡ് മുക്തി നേടിയവരുടെ എണ്ണം ഒരു കോടി ലക്ഷത്തിലേക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് രോഗമുക്തി നേടിയത് എൺപത്തിയൊന്ന് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണ് ദേശീയതലത്തിലെ രോഗമുക്തി നിരക്ക് അതിനിടെ രാജ്യവ്യാപകമായി നടത്തിയ കോവിഡ് പരിശോധനകളുടെ എണ്ണം ഇരുപത്തി ദശാംശം ഒന്ന് ആറ് കോടി പിന്നിട്ടു കൂടുതൽ കോവിഡ് വാക്സിൻ ഡോസ് വാങ്ങാനായി കേന്ദ്ര ആരോഗ്യവകുപ്പ് ഓർഡർ നൽകിയിട്ടില്ലെന്ന മാധ്യമ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്രം രണ്ട് കമ്പനികളിൽ നിന്ന് നൂറ്റി ഇരുപത് ദശലക്ഷം ഡോസ് വാക്സിൻ കഴിഞ്ഞ മാർച്ചിൽ വാങ്ങിയതല്ലാതെ പുതിയ ഓർഡർ നൽകിയിട്ടില്ലെന്ന വ്യാജവാർത്ത സർക്കാർ നിരാകരിച്ചു മെയ് ജൂൺ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യാനായി സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് പതിനൊന്ന് കോടി കോവിഷീൽഡ് ഡോസ് വാങ്ങിക്കഴിഞ്ഞു ഇതുവരെ പതിനാറ് ദശാംശം അഞ്ച് നാല് കോടി ഡോസ് വാക്സിൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സൗജന്യമായി നൽകി കേരളത്തിൽ ഇന്നലെ ഇരുപത്തി പതിനൊന്ന് പേർക്ക് കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചു ഇരുപത്തിയേഴ് ദശാംശം ഒരു ശതമാനമാണ് രോഗസ്ഥിരീകരണ നിരക്ക് നാല്പത്തിയഞ്ച് മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ആകെ മരണം അയ്യായിരത്തി നാനൂറ്റി അൻപതായി ചികിത്സയിലായിരുന്ന പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പേർ രോഗമുക്തരായി മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തോളം പേരാണ് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് വ്യാപനത്തിൽ കേരളം അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്ത് രോഗതീവ്രത അതിരൂക്ഷമാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു കോവിഡ് രോഗികൾ അനാവശ്യമായി സി ടി സ്കാൻ ചെയ്യരുത് നേരിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് സ്കാനിംഗ് ആവശ്യമില്ല സ്കാനിംഗ് റേഡിയേഷൻ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് മതിയായ ഓക്സിജന്റെ കരുതൽ ശേഖരമുണ്ട് നൈട്രജൻ പ്ലാന്റുകൾ കൂടി ഓക്സിജൻ പ്ലാന്റുകൾ ആക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു കോവിഡ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ മുതൽ ഞായറാഴ്ച വരെ സർക്കാർ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി വാരാന്ത്യ ദിനങ്ങളിൽ ഏർപ്പെടുത്തിയതിന് തുല്യമായ കടുത്ത നിയന്ത്രണമാകും നടപ്പാക്കുക ഇവ ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കുമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു ഈ മാസം ആറ് മുതൽ ഇരുപത് വരെ തമിഴ്നാട് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു ചീഫ് സെക്രട്ടറി രാജീവ് രഞ്ജൻ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിനുമായി സംസ്ഥാനത്തെ കോവിഡ് അവസ്ഥയെക്കുറിച്ച് വിശദമായ കൂടിക്കാഴ്ച നടത്തിയിരുന്നു യോഗത്തിനു ശേഷമാണ് പ്രഖ്യാപനം സർക്കാർ സ്വകാര്യ ഓഫീസുകൾക്ക് അൻപത് ശതമാനം ഹാജരുമായി പ്രവർത്തിക്കാം റെയിൽ മെട്രോ ബസ് സർവീസുകളിൽ അൻപത് ശതമാനം യാത്രക്കാർ മാത്രം അനുവദിക്കും കോവിഡ് കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് ആന്ധ്രയിൽ നാളെ മുതൽ പതിനാല് ദിവസത്തേക്ക് ഭാഗിക കർഫ്യൂ പ്രഖ്യാപിച്ചു പ്രാബല്യത്തിൽ വരുന്നതിനാൽ എല്ലാ കടകളും രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ മാത്രമേ തുറക്കൂ ലണ്ടനിൽ ജി സെവൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ യു എസ് വിദേശകാര്യമന്ത്രി ആന്റണി ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തി ആഗോളതലത്തിൽ വാക്സിൻ ഉൽപാദന ശേഷിയെക്കുറിച്ചും വിതരണത്തെക്കുറിച്ചും ഇരുവരും വിശദ ചർച്ച നടത്തി ഇന്തോ പസഫിക് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി മ്യാൻമാർ കാലാവസ്ഥ വ്യതിയാനം എന്നിവയും യോഗത്തിൽ ചർച്ചയായി ബുദ്ധിമുട്ടേറിയ സമയത്ത് ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഓക്സിജൻ റെംഡെസിവിറും ഉൾപ്പെടെ അമേരിക്ക നൽകിയ ശക്തമായ പിന്തുണയ്ക്ക് ഡോക്ടർ ജയശങ്കർ നന്ദി അറിയിച്ചു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കേരളത്തിൽ എൽ ഡി എഫ് മന്ത്രിസഭാ രൂപീകരണത്തുള്ള ശ്രമങ്ങൾ തുടങ്ങി ഇന്നലെയും ഇന്നുമായി നടക്കുന്ന മുന്നണിയിലെ പാർട്ടികളുടെ നേതൃയോഗം സഭാനേതാവിനേയും മന്ത്രിമാരെയും തിരഞ്ഞെടുക്കും ഈ ആഴ്ച തന്നെ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് സൂചന സർക്കാർ രൂപീകരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് രാജി സമർപ്പിച്ചു അടുത്ത മന്ത്രിസഭ അധികാരമേൽക്കുന്നതുവരെ കാവൽ സർക്കാരായി തുടരാൻ ഗവർണർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഗവർണർ ജഗ്ദീപ് ദങ്കറിനെ കാണാൻ രാജ്ഭവൻ സന്ദർശിച്ചു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ നാളെ രാവിലെ പത്ത് നാല് ക്ഷണിച്ചതായി ഗവർണറുടെ ഓഫീസ് അറിയിച്ചു കോവിഡ് സാഹചര്യം മുൻനിർത്തി പരിമിതമായ സദസ്സിന്റെ സാന്നിധ്യത്തിലായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക ബി ജെ പി രാജ്യവ്യാപകമായി നാളെ ധർണ നടത്തും പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പാർട്ടി പ്രവർത്തകർക്കെതിരെ വ്യാപകമായ ആക്രമണങ്ങൾക്കെതിരെയാണ് ധർണ പ്രഖ്യാപിച്ചത് പ്രതിഷേധ വേളയിൽ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കും ധർണയെന്ന് ബി അറിയിച്ചു അതേസമയം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ന് പശ്ചിമബംഗാൾ സന്ദർശിക്കും അക്രമങ്ങളിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തവരുടെ കുടുംബങ്ങളെയും പാർട്ടി അധ്യക്ഷൻ സന്ദർശിക്കും വായ്പയെ തലത്തിൽ ലഭ്യമാക്കുന്നതിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികൾ എൻ ബി എഫ് സി മൈക്രോ ഫിനാൻസിങ് സ്ഥാപനങ്ങൾ എം എഫ് ഐകൾ എന്നിവയുടെ പ്രധാന പങ്ക് റിസർവ് ബാങ്ക് ഗവർണർ അടിവരയിട്ട് പറഞ്ഞു എൻ ബി എഫ് സി ഇ എം എഫ് ഐകളുടെ മാനേജിംഗ് ഡയറക്ടർമാരുമായും സിഇഒമാരും നടത്തിയ ഓൺലൈൻ യോഗത്തിലാണ് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് പ്രതീക്ഷകൾ പങ്കുവച്ചത് നിലവിലെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയതിനൊപ്പം ബാലൻസ് ഷീറ്റുകളിലെ സമ്മർദ്ദത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും യോഗത്തിൽ ചർച്ചയായി ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഇതിനായുള്ള ഓൺലൈൻ പോർട്ടലും തുറന്നു വിശദാംശങ്ങൾ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന് രണ്ടായിരത്തി കാലയളവിൽ പത്ത് കോടിയിലധികം രൂപ ഉറപ്പാക്കും രാജ്യത്തെ പ്രകൃതി വിഭവത്തിന് അനുസൃതമായി ആഗോള ഭക്ഷ്യ ഉൽപ്പാദന പ്രമുഖരെ സൃഷ്ടിക്കുന്നതിന് പിന്തുണയ്ക്കുക അന്താരാഷ്ട്ര വിപണികളിലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യൻ ബ്രാൻഡുകളെ പിന്തുണയ്ക്കുക എന്നിവയാണ് ലക്ഷ്യം പദ്ധതി അനുസരിച്ച് വിദേശത്ത് ബ്രാൻഡിംഗും വിപണന പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നതിന് വിൽപ്പന അടിസ്ഥാനമാക്കിയുള്ള ആനുകൂല്യങ്ങളും ഗ്രാന്റുകളും ലഭിക്കുന്നതിന് മൂന്ന് വിഭാഗങ്ങളിലായി അപേക്ഷ ക്ഷണിക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു വിശദമായ മാർഗനിർദ്ദേശങ്ങൾ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി ആഗോള മരുന്ന് കമ്പനിയായ ഫൈസർ ഇന്ത്യക്ക് കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോവിഡ് സഹായം പ്രഖ്യാപിച്ചു ഇന്ത്യക്ക് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് ഫൈസർ സിഇഒ ആൽബർട്ട് ബോർലൈ അറിയിച്ചു രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ഹൃദയം കൊണ്ട് ഇന്ത്യൻ ജനതയ്ക്ക് പിന്തുണ നൽകുന്നതായി അദ്ദേഹം ദൃശ്യ സന്ദേശത്തിൽ അറിയിച്ചു ആവശ്യത്തിനുള്ള മരുന്നുകളും ഇന്ത്യക്ക് നൽകും ഇന്ത്യയിലെ കോവിഡ് സാഹചര്യങ്ങളെക്കുറിച്ച് ചൈനീസ് സാമൂഹ്യ മാധ്യമമായ വെയ്ബോയിൽ പ്രത്യക്ഷപ്പെട്ട വിവാദ പരാമർശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം നീക്കി ഇന്ത്യയെ പരിഹസിക്കുന്ന സന്ദേശം ഏറെ വിമർശിക്കപ്പെട്ട സാഹചര്യത്തിലാണിത് ചൈനയിലെ മറ്റു ചില സാമൂഹ്യ മാധ്യമങ്ങളിലും ഇന്ത്യയുടെ കോവിഡ് പോരാട്ടത്തെ പരിഹസിച്ചിരുന്നു ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും ഡൽഹിയിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ഇന്നലെ രാത്രി അഹമ്മദാബാദിൽ നടക്കേണ്ടിയിരുന്ന കൊൽക്കത്ത റോയൽ ചലഞ്ചേഴ്സ് മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെ രണ്ട് കളിക്കാർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ചു എബോള നിയന്ത്രണ വിധേയമാക്കിയതിന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥാനം ഗബ്രിയസിസ് കോങ്കോയെ അഭിനന്ദിച്ചു രോഗം രണ്ടാമതും പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു നിരവധി ആരോഗ്യ പ്രവർത്തകരുടെ ത്യാഗനിർഭരമായ പ്രവർത്തനത്തിലൂടെയാണ് എബോള തടയാനായത് ഫെബ്രുവരിയിലാണ് കോങ്കോയിൽ രോഗം പടർന്നത് ബുർക്കിന ഫാസോയിൽ ആയുധധാരികൾ മുപ്പത് പേരെ കൊലപ്പെടുത്തി ദക്ഷിണമേഖലയിൽ നൈജറിനോട് ചേർന്ന അതിർത്തി ഗ്രാമത്തിലാണ് ദാരുണ സംഭവം അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ കൂട്ട കൊലപാതകമാണിത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി ഉച്ചകോടിയിൽ ചർച്ച നടത്തും രാജ്യത്ത് കോവിഡ് വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ മാനവശേഷി പ്രധാനമന്ത്രി വിലയിരുത്തി

അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം പത്ത് പതിനഞ്ചിന്